മലയാള യൂസ് സൊസൈറ്റി ന്യൂസിനെക്കുറിച്ചുള്ള അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡിലും നമ്മൾ മലയാളിയുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഇന്നത്തെ ഈ 15-ാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഈ മലയാള എന്ന് പറയുന്ന ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. 16-ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ കലാമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. താലിബാൻ തീവ്രവാദികളിൽ നിന്നും മലാലയ്ക്ക് വധശ്രമം ഉണ്ടാകുന്ന ആ ഒരു ദിവസം അന്ന് മലാലയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന 2 സുഹൃത്തുക്കളോട് താലിബാൻ തീവ്രവാദികൾ ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരാണ് മലാല? കാരണം മലാല എന്ന് പറയുന്ന പേര് മാത്രമേ അവർക്ക് അന്ന് പരിചയമുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും മലാലയെ കണ്ടാൽ തിരിച്ചറിയാൻ മാത്രം അത്രയ്ക്കധികം ഫേമസ് ആയിരുന്നില്ല മലാലയുടെ ആ മുഖം. എന്നാൽ മലാല ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാനാണ് മലാല എന്ന് പറഞ്ഞു തുടങ്ങുകയും തുടർന്ന് താലിബാൻ തീവ്രവാദി വെടിവെക്കുകയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ ഒരു ചോദ്യം പിന്നീട് ലോകമനസാക്ഷിയുടെ മുന്നിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത്. ആ ഒരു ബുള്ളറ്റ് വന്ന് തറച്ചത് മലാലയുടെ ദേഹത്ത് മാത്രമായിരുന്നില്ല, ലോകമനസാക്ഷിയുടെ നെഞ്ചിലായിരുന്നു ആ ഒരു ബുള്ളറ്റ് പിന്നീട് വന്ന് തറച്ചത്. ഞാനാണ് മലാല, ഐ ആം മലാല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒത്തിരിയധികം സ്ത്രീകളും കുട്ടികളും പിന്നീട് മലാലയ്ക്ക് പിന്തുണയേകിക്കൊണ്ട് താലിബാനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച മലാലയെ, അതും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ വധിക്കാൻ ശ്രമിച്ച താലിബാൻ പിന്നീട് അതിനെക്കുറിച്ച് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും ചെയ്തത് തെറ്റാണ് എന്നുള്ള ഒരു കുറ്റബോധമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എന്നാൽ ലോകമനസാക്ഷി താലിബാനെതിരെ തിരിയുന്നതിന് അത് മറ്റൊരു കാരണമായി മാറുകയാണ് ഉണ്ടായത്. മാത്രമല്ല മലാലയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നതിനും മലാല മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് കുറച്ചും കൂടി സ്വീകാര്യത ലഭിക്കുന്നതിന് ഈ ഒരു വധശ്രമം പിന്നീട് കാരണമായി മാറി. അങ്ങനെ മലാലയെ വധിക്കുന്നതിലൂടെ താലിബാൻ എന്താണോ ലക്ഷ്യം വെച്ചത് അതിന് നേർ വിപരീതമായ കാര്യങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത്. മലാലയുടെ വധശ്രമം ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലൊക്കെ വളരെയധികം ചൂടുള്ള ചർച്ചയായി മാറിയതാണ്. മാത്രമല്ല പാകിസ്ഥാനിലാണ് അതിൻ്റെ പ്രതിഷേധങ്ങൾ കൂടുതലായി ആളിക്കെത്തിയത്. അനേകം സ്ത്രീകളും കുട്ടികളുമാണ് മലാലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. അത്രയും നാളും താലിബാൻ തീവ്രവാദികളെ ഭയന്ന് ജീവിച്ചിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്കൊരു ധൈര്യം ലഭിക്കുകയാണ്. അവർ മെഴുതിരികളെ എന്തിക്കൊണ്ട് മലാലയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും താലിബാനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും അവരൊരിക്കലും മടി കാണിക്കുന്നില്ല. പാകിസ്ഥാനിലെ പെഷവാറിൽ, അതായത് താലിബാൻ തീവ്രവാദികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് അത്. മലാലയുടെ വധശ്രമത്തെ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന അവിടുത്തെ റാലിയിൽ 10,000-ക്കണക്കിന് പേരാണ് പങ്കുചേർന്നത്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്നാൽ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഗവൺമെൻറ്റോ പാകിസ്ഥാനിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നതിനോ ഒരു നിലപാട് വ്യക്തമാക്കുന്നതിനോ അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കുന്നതിനോ അവർ തയ്യാറായില്ല. മൗനമാണ് അവരന്നും അവലംബിച്ചത്. എന്നാൽ പാകിസ്ഥാന് പുറത്ത് ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ചർച്ചയാവുകയും ലോകമാധ്യമങ്ങളും ലോകമനസാക്ഷിയും ഈ ഒരു ടോപ്പിക്ക് മലാലയെയും ഏറ്റെടുക്കാൻ തുടങ്ങിയതോടുകൂടി പാകിസ്ഥാൻ്റെ മേലിൽ വളരെയധികം പ്രഷർ വരികയാണ്. അതുകൊണ്ട് തന്നെ ആ തീവ്രവാദിയുടെ തലയ്ക്ക് 10 ലക്ഷം രൂപയാണ് അന്ന് ഗവൺമെൻറ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് വിലയിട്ടിരുന്നത്. മാത്രമല്ല പാക് പട്ടാള മേധാവിയും അതിനെക്കുറിച്ചൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ അതെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമായി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത ചില നടപടികൾ മാത്രമായിരുന്നു. അതൊരിക്കലും ഫലം കണ്ടില്ല എന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പാക് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് താലിബാൻ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല താലിബാനെ എതിർത്തു കഴിഞ്ഞാൽ അതൊരിക്കലും താലിബാനെ എതിർത്തുകൊണ്ടുള്ള ഒരു ഭരണ മുന്നേറ്റം ഒരിക്കലും പാകിസ്ഥാനിൽ സാധ്യമല്ല എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് താലിബാനെതിരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കുന്നതിന് ഒരിക്കലും അവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവില്ല. എന്നാൽ പാകിസ്ഥാന് പുറത്ത് മലാലയും ഈ ഒരു വധശ്രമവും വളരെയധികം പ്രാധാന്യം നേടിയതാണ്. US വിദേശകാര്യ സെക്രട്ടറിയായ ഹില്ലരി ക്ലിന്റനും ഹോളിവുഡ് നടിയായ ആഞ്ചലീന ജോളിയും ഇതിനെക്കുറിച്ച് പത്രപ്രസ്താവനയൊക്കെ ഇറക്കുകയുണ്ടായി. മാത്രമല്ല 1,30,00,000 രൂപ ആഞ്ചലീന ഇത്തരത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായിട്ടുണ്ട്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഗോർഡൻ ബ്രൗൺ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് പറയുകയുണ്ടായി, നമുക്കൊരു പുതിയ നായികയെ കിട്ടിയിരിക്കുന്നു, ഒരു പുതിയ മുദ്രാവാക്യം കിട്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാന് പുറത്ത് മലാല വളരെയധികം ചർച്ചാ വിഷയമായി. മാത്രമല്ല മലാല മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം തന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളവർ ഏറ്റെടുക്കുന്നതിനും അതിന് പ്രചാരകരായി മാറുന്നതിനും ഈ ഒരു സംഭവം ഇടയായി. 2015 ആകുമ്പോഴേക്കും മുഴുവൻ വിദ്യാർത്ഥികളെയും സ്കൂളിലെത്തിക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് UN ഒരു പ്രചാരണ പദ്ധതിക്ക് തുറക്കം കുറിക്കുകയുണ്ടായി. അതിൻ്റെ പേരും ആ ഒരു പദ്ധതിയുടെ പേരും ഞാൻ മലാല എന്ന് തന്നെയായിരുന്നു. പിന്നീട് ടൈംസ് മാഗസീൻ്റെ മുഖചിത്രമായി മലാല കടന്നു വന്നിട്ടുണ്ട്. ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന 100 പേരുടെ ലിസ്റ്റിൽ ഒരാൾ മലാലയായിരുന്നു. പോപ്പ് ഗായികയായ മഡോണ ഒരു പൊതുവേദിയിൽ വസ്ത്രം ഒരിഞ്ഞുകൊണ്ടായിരുന്നു താലിബാനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതും മലാലയെ അനുകൂലിച്ചതും. അമേരിക്കയിലെ ലോസ് ആഞ്ചലോസിൽ നടന്ന ഒരു സംഗീത പരിപാടിക്കിടയിലാണ് ഇത് നടന്നത്.
ആ ഒരു പരിപാടിക്കിടയിൽ മഡോണ തൻ്റെ പാട്ട് നിർത്തിക്കൊണ്ട് എനിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി സംവദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കാണികളോട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മലാലയെക്കുറിച്ചും മലാലയ്ക്ക് നേരിടേണ്ടി വന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചും തുടർന്ന് സ്റ്റേജിന് പിന്തിരിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞ് മഡോണ വസ്ത്രം ഉരിഞ്ഞു. തൻ്റെ ദേഹത്ത് മലാല എന്ന് എഴുതിയിട്ടായിരുന്നു മഡോണ അന്ന് ആ പ്രോഗ്രാമിന് വന്നത്. തുടർന്ന് മഡോണ മലാലയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ആൽബത്തിലെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഒരു സംഗീതം ആലപിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല മലാലയെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള പലരുടെയും പ്രതിഷേധ പ്രകടനങ്ങൾ കാരണമായിട്ടുണ്ട്. മലാല ഇന്നും തൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ സുശക്തയാണ്. അനേകം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ കൊച്ചു ഗ്രാമത്തിൽ സ്വാത്ത് താഴ്വരയിൽ പിതാവും മകളും തമ്മിൽ തുടങ്ങിവെച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ലോകത്തിനെ നെറുകയിലെത്തുന്നതിന് നോബൽ സമ്മാനവും പിന്നീട് ഒരു കാരണമായിട്ടുണ്ട്. ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ മലാല ഇനിയും പ്രാപ്തിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ 15-ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 16-ാമത്തെ എപ്പിസോഡിലൂടെ ഡോക്ടർ കലാമിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.